ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ യുക്ലീഡിയൻ കോൺഫിഡൻസ് ടു പോയിന്റ് വൺ പോയിന്റ് ടു എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ ഒന്നുകൂടി പറയാം എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ യുക്ലിയൻ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ ഇതൊക്കെ എന്താണ് ഈ എക്സും എ എന്ന് പറയുന്നത് ആർ ടുവിലെ ഇലമെൻസ് ആണ് അല്ലേ എയും അതെ ഏത് ഫോമിലാണ് ഒരു എ ബി എന്നൊക്കെ ഉള്ള ഫോമിലുള്ളതാണ് യു എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു ബൈ ടു മെട്രിക്സ് അതായത് യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൾ ടു യു ട്രാൻസ്പോസ് ആണ് ഓക്കെ ആ രണ്ട് കാര്യങ്ങളും നമുക്കറിയാം ഓർത്തോഗണൽ ടു ബൈ ടു മെട്രിക്സ് ആണ് പ്രൂവ് ചെയ്യാൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് യുക്ലീഡിയൻ കോൺഗ്രുവൻസ് എ ഫിഗർ എഫ് വൺ ഈസ് യുക്ലീഡിയൻ കോൺക്രൂവൻ ടു ഫിഗർ എഫ് ടു അപ്പോൾ രണ്ട് ഫിഗേഴ്സ് ഉണ്ടാവും അല്ലേ ഒരു നമുക്കൊക്കെ എക്സ് ബൈ പ്ലെയിനിലുള്ള ഫിഗേഴ്സാണ് അപ്പോൾ അടുത്ത് രണ്ട് ഫിഗേഴ്സ് യുക്ലീഡിയൻ കോൺക്രൂവൻ്റാണെന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കും എഫ് വണ്ണിൽ നിന്ന് എഫ് ടുവിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ യുക്ലീഡിയൻ കോൺക്രൂവൻ എന്ന് പറയും ഓക്കെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അപ്പോൾ ഒരേ റേഡിയസ് റേഡിയസുള്ള സർക്കിളാണെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരേ റേഡിയസ് റേഡിയസുള്ള അല്ലേ ഇത് വ്യത്യസ്ത റേഡിയസ് വരയ്ക്കാനാണ് കുറച്ചുകൂടി ഉള്ളത് ഇതിന് നമുക്ക് കോൺക്രുമെൻ്റ് എന്ന് പറയാൻ പറ്റുമോ കാരണം ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യാൻ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ പറ്റില്ല അല്ലേ ഐസോമെട്രി ആയിട്ട് കണക്ട് ചെയ്യാം നമ്മളൊരു തീരം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവറി ഐസോമെട്രി ഈസ് എ യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ വൈസ്ബേഴ്സ് ഈസ് എ ഐസോമെട്രി എന്ന് പറഞ്ഞിരുന്ന അപ്പോൾ ഐസോമെട്രിട്ട് അതായത് ട്രാൻസ്ലേഷനോ റൊട്ടേഷനോ അതുപോലെ എന്താണ് റിഫ്ലക്ഷനോ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ശരിക്കുള്ള ഈ കുഞ്ഞു സർക്കിളിനെ പോലെ നമുക്ക് ഇമേജ് ഇതിനായിട്ട് കോൺസെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ അതായത് ഇത് രണ്ടും കോൺഗ്രുവൻ ക്ലീരിയൻ കോൺഗ്രുവൻ്റ് അല്ല മനസ്സിലായോ ഇനി ഞാനിത് ഈ രണ്ട് ട്രയാങ്കിൾസ് വരക്കാണേ സെയിം സൈസുള്ള രണ്ട് ട്രയാങ്കിൾ കേട്ടോ ഒന്ന് തിരിച്ചിട്ടും ഒന്ന് ഇങ്ങനെയാണെന്നുള്ളു അപ്പോൾ എന്ത് ചെയ്യാം അതിനെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ ഷിഫ്റ്റ് ചെയ്യാം അല്ലേ ഷിഫ്റ്റ് ചെയ്യാം ഇങ്ങോട്ട് ഓക്കെ അപ്പോൾ രണ്ട് മെട്രിക്സ് എടുക്കുക ഒരു രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണേ ഇതാ സെയിം സൈസ് ഉള്ള രണ്ട് ട്രയാങ്കിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ട്രയാങ്കിൾ ഇത് യുക്ലീഡിയൻ കോൺക്രൻ്റ് ആണോ ആണല്ലേ എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നേരെ ഇതിനെ ഈ പൊസിഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു എ ടെക്സ് അവിടെ നിർത്തി നേരത്തെ നമ്മൾ പ്രോബ്ലം ചെയ്ത പോലെ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ മനസ്സിലോർക്ക് ഒരേ ഷേയ്പ്പുള്ള ഒരേ ഉള്ളതാണ് എന്താവുന്നുള്ളൂ യുക്ലീഡിയൻ കോൺക്രിഡൻറ്റ് ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും എനി ടു സർക്കിൾസ് ഓഫ് യൂണിറ്റ് റേഡിയസ് യൂണിറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ള സർക്കിൾസ് ആണല്ലേ ഇപ്പം ഇത് ഇവിടെ ഒരു സർക്കിൾ ഇവിടെ ഒരു സർക്കിൾ ഇവിടെ ഒരു സർക്കിൾ ആണെങ്കിലും ഇതിനിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാം തിരിച്ചും അതുപോലെ തന്നെ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ സർക്കിൾ ആയതുകൊണ്ട് റൊട്ടേഷൻ വേണമെന്നില്ല ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കോയിൻസൈഡ് ചെയ്യുന്ന പോലൊരു മാപ്പ് ഉണ്ടായാൽ മതി ഓക്കെ അപ്പം അത് യുക്ലീഡിയൻ കോൺക്രുവൻ്റ് ആണ് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സെറ്റ് ഓഫ് ഓൾ എലിപ്സസ് യുക്ലീഡിയൻ കോൺക്രൂവൻ്റ് ആവോ ആവില്ല അല്ലെ ഇവിടെ ഒരു ചെറിയ എലിപ്സ് നേരത്തെ പറഞ്ഞ പോലെ വലിയ എബിലിസ് എലിപ്സ് ആണെങ്കിൽ ഏത് ഐസോമെറ്റിന്റെ ട്രാൻസ്ലേഷനോ റൊട്ടേഷനോ റിഫ്ലക്ഷനോ ഏത് കൊടുത്താലും നമുക്ക് ഇതിനെ കോയിൻസൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇവനിപ്പോൾ ആണെങ്കിലും പറ്റില്ല അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എലിപ്സസ് എന്ന് പറഞ്ഞാൽ അത് യുക്ലീരിയൻ കോൺക്രൂവൻ്റ് ആവില്ല പക്ഷേ എയും ബിയും യും സെയിം ആയിട്ടുള്ള എല്ലാ എലിപ്സസും ആണെങ്കിൽ സെൻറ്റർ അങ്ങനെ ആണെങ്കിൽ നമുക്ക് സെൻറ്റർ മാറ്റി വെച്ചാൽ നമുക്കത് യുക്ലീഡിയൻ കോൺക്രൂൻറ്റ് ആക്കാം ഇനി സെറ്റ് ഓഫ് ഫോർ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് വൺ ആണെങ്കിലോ ലൈൻ സെഗ്മെൻറ്റ് വൺ ഇവിടെ ഉള്ള ഒരെണ്ണം ഇത് ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഇതൊക്കെ ആണെങ്കിലോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ അത് യുക്ലീരിയൻ കോൺക്രൂവൻ്റ് ആണ് ബസ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ഒരേ സൈസ് ഒരേ ഷേപ്പ് കേട്ടോ സെറ്റ് ഓഫ് ഓൾ ഫോൾ ട്രയാങ്കിൾസ് നേരത്തെ നമ്മൾ വരച്ചു രണ്ട് ട്രയാങ്കിൾ ഡിഫറെൻസ് ഡിഫറെൻ്റ് സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് യുക്ലീരിയൻ കോൺഫിഡൻ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ ഓൾ ട്രയാങ്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ അത് പറ്റില്ല അല്ലേ ഇനി സൈസ് സൈഡൊക്കെ ഇപ്പോൾ സൈഡ് കറക്റ്റായിട്ട് പറഞ്ഞിപ്പോൾ വൺ സെൻറ്റി അതുപോലെ നമ്മൾ കുറച്ച് ആംഗിളും ഒക്കെ വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആകുന്ന പ്രൂവ് ചെയ്തില്ല അങ്ങനെയുള്ള കണ്ടീഷൻസ് തരുകയാണെങ്കിൽ അത് യുക്ലീരിയൻ കോൺഫിഡൻ്റ് ആവും സെറ്റ് ഓഫ് ഫോർ സ്ക്വയേഴ്സ് ദാറ്റ് ഹാവ് സൈഡ്സ് ഓഫ് ലെങ്ത് ടു അല്ലേ അപ്പോൾ ലെങ്ത് ത്ത് ടു ഉള്ള ഒരു ഇങ്ങനെ വരയ്ക്കാം ഇതേ തിരിച്ചിങ്ങനെ വരയ്ക്കാം റൊട്ടേഷനും അതുപോലെ ട്രാൻസ്ലേഷൻ കൊടുത്താൽ മതി ശരിയല്ലേ അതിങ്ങോട്ട് ഇത് മൂവ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി അപ്പോൾ യുക്ലീഡിയൻ കോൺക്രൂവൻ്റ് ആണ് യുക്ലീഡിയൻ കോൺക്രൂവൻസ് ഈസ് ആൻഡ് ഇക്വാലൻസ് റിലേഷൻ ഇതാണ് ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള റിലേഷനാണ് ഇക്വാലൻസ് റിലേഷൻ അപ്പോൾ ഇവിടെ കോൺഗ്രുവൻസ് ആണ് യുക്ലീഡിയൻ കോൺഗ്രുവൻസ് ആയതുകൊണ്ട് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവുക ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് ഉണ്ടാവുക ഇനി റിഫ്ലെക്സീവ് ട്രാൻസിമ്മട്രിക്ക് ട്രാൻസിറ്റീവ് ഇതാണ് ഇക്വാലൻസ് റിലേഷൻ ആവാനുള്ള മൂന്ന് കണ്ടീഷൻസ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ നമ്മുടെ ഇവിടെ ഫിഗർ ആയതുകൊണ്ട് ഫിഗർ അല്ലെങ്കിൽ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു ഇലമെൻ്റോ അങ്ങനെ എന്താണെങ്കിലും അല്ലെങ്കിൽ ഫംഗ്ഷനോ എന്താണെങ്കിലും അത് അതിനോട് തന്നെ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്സീവ് എന്ന് പറയും ഓക്കെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഫിഗർ നമ്മൾ ഫിഗർ എന്ന് മനസ്സിലാവണം എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എഫ് വണ്ണ് എഫ് ടുവിനോട് എന്താ പറയാ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എഫ് വൺ എഫ് വണ്ണിനോട് തന്നെ കോൺഗ്രുവൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്സ് ചെയ്യുമെന്ന് പറയും സിമ്മട്രിക്ക് എന്ന് പറഞ്ഞാൽ എഫ് വണ്ണിന് എഫ് ടുവിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ നമ്മുടെ ഇവിടെ യുക്ലീഡിയൻ കോൺഗ്രുവൻസ് ആണെങ്കിൽ തിരിച്ച് എഫ് ടുവിന് എഫ് വണ്ണിനോടും ഇതുപോലെ യുക്ലീഡിയൻ കോൺഗ്രുവൻസ് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സിമ്മെട്രിക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ റിഫ്ലെക്സീവ് എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ എന്നാണെങ്കിൽ അത് സിമ്മട്രിക്ക് എ റിലേറ്റഡ് ടു ബി കോമ ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി അല്ലേ അതായത് എ എന്ന് പറയുന്നത് ബി എക്കാളിലും ചെറുതാണ് ബി എന്ന് പറയുന്നത് സി എക്കാളിലും ചെറുതാണെങ്കിൽ എ ബി സി എക്കാളും ചെറുതാണെന്ന് പറയുന്നത് ഇതൊരു ലെസ് ദാൻ റീക്വ ടു എന്ന് പറയുന്ന റിലേഷൻ അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് റിലേഷൻ ആയിട്ട് എടുക്കുന്നത് യൂണിയൻ യുക്ലീഡിയൻ കോൺഫിഡൻസ് കേട്ടോ അപ്പം നമുക്കത് നോക്കാം അപ്പോൾ യുക്ലീരിയൻ കോൺഫിഡൻസ് വേണമെങ്കിൽ എന്താണെന്നു പറഞ്ഞത് അവിടെ ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ വേണം ശരിയല്ലേ ഇനി ഒരു ഫിഗർ എഫ് വൺ എന്നെടുത്തു ഏത് ഫിഗർ എഫ് എടുത്താലും ആ എഫിൽ നിന്ന് എഫിലേക്ക് തന്നെയുള്ള മാപ്പിംഗ് എന്താണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാലോ അത് ഏതായിരിക്കും ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ സോ യു അതുകൊണ്ട് തന്നെ അത് റിഫ്ലക്സീവ് ആണ് ഓക്കെ ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് സിമ്മട്രിക്ക് സിമടടട്രിക് ആണെന്ന് പറയാൻ എന്താ വേണ്ടേ ആദ്യം നമ്മൾ രണ്ട് ഫിഗർ വേണം അല്ലേ അപ്പോൾ എഫ് വൺ എന്ന് പറയുന്നത് എഫ് ടു എന്ന് പറയുന്ന ഫിഗറിനോട് യുക്ലീഡിയൻ കോൺക്രൂവെൻ്റ് ആണെന്നെടുത്തു അങ്ങനെ ആണെങ്കിൽ അനുസരിച്ച് എഫ് വണ്ണിൽ നിന്ന് എഫ് ടുവിലേക്ക് ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എഫ് വണ്ണിന് എഫ് ടുവിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഇനി അപ്പം എഫ് ടുവിൽ നിന്ന് എഫ് വണ്ണിലേക്കാണെങ്കിലും അത് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടി എന്ന് പറയുന്നത് ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സും യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പഠിച്ചു അല്ലേ തൊട്ട് മുമ്പ് അപ്പം ടി എന്ന് പറയുന്നത് എഫ് വണ്ണിൽ നിന്ന് എഫ് ടുവിലേക്കുള്ള ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു ഇൻവേഴ്സ് ഉണ്ട് എഫ് ടുവിൽ നിന്ന് എഫ് വണ്ണിലേക്കും ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യും ഓക്കെ അതായത് എഫ് വൺ എഫ് ടുനോട് യുക് യുക്ലീഡിയൻ കോൺക്രൻ്റ് ആണെങ്കിൽ തിരിച്ചും എഫ് ടു യുക്ലിയഫ് വണ്ണിനോട് യുക്ലീഡിയൻ കോൺക്രൻ്റ് ആയിരിക്കും അതായത് ഇ റ്റു സിമ്മട്രിക് ആണ് ഇ റ്റൂന്ന് ഇത് ഇ വൺ ഇ റ്റു ഇത്രീന്നൊക്കെ പറഞ്ഞാൽ വൺ ടു ത്രീ എന്ന് പറയുന്നതിന് പകരം നമുക്ക് യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി ട്രാൻസിറ്റീവ് അല്ലേ അപ്പം ഇനി ട്രാൻസിറ്റീവ് നമുക്ക് പെട്ടെന്ന് കിട്ടും എന്താണ് വേണ്ടത് മൂന്നെണ്ണം വേണം അപ്പം എഫ് വണ്ണ് വേണം എഫ് ടു വേണം എഫ് ത്രീ വേണം എന്തൊക്കെയാ നമുക്കറിയാം ഒരു ടി വൺ എന്ന് പറയുന്നത് എഫ് വണ്ണിൽ നിന്ന് എഫ് ടുവിലേക്കുള്ള ഒരു യുക്ലീഡിയൻ ആണ് കാരണം എന്താ എഫ് വൺ എഫ് ടുവിനോട് യുക്ലീഡിയൻ കോൺക്രൂൻറ് ആയതുകൊണ്ട് അടുത്ത് എന്താ പറയാൻ പറയുമ്പോൾ നമ്മൾ എഫ് ടു എഫ് ത്രീയോട് അല്ലേ അതായത് എഫ് ടു എഫ് ത്രീയോട് യുക്ലീഡിയൻ കോൺക്രൂവൻ്റ് ആയതുകൊണ്ട് ഒരു ടി ടു എന്ന് പറയുന്ന യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ അവിടെ അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് എന്താ വേണ്ടേ എഫ് വൺ എഫ് ത്രീയോട് യുക്ലീഡിയൻ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെയാണെങ്കിലാണ് സിമ ട്രാൻസിറ്റീവ് ആവുക അല്ലേ അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ അല്ലെ കോമ്പോസിഷൻ എടുക്കുന്നത് നോക്കുക ഇവിടത്തെ ഫിഗർ എഫ് വൺ എന്ന് പറയുന്നത് കോൺഗ്രുവൻ ടു ഫിഗർ എഫ് ടു ആണ് എഫ് ടു എന്ന് പറയുന്നത് എഫ് ത്രീയോട് കോൺഗ്രുവൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എഫ് വണ്ണിന് എഫ് ടുയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഓൺ ടു മാപ്പിംഗ് ആണ് ഓൺ മാപ്പ് ചെയ്യുന്ന ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിനെ ടി വൺ എന്ന് വിളിച്ചു എഫ് ടുവിന് എഫ് ത്രീയിലേക്ക് മാപ്പ് ചെയ്യുന്നതിന് ടി ടു എന്ന് വിളിച്ചു അതിൻ്റെ കോമ്പോസിഷൻ ടി ടു കോമ്പോസിഷൻ ടി വൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡൊമൈൻ വരിക ടി വണ്ണിൻ്റെ ഡൊമൈൻ അല്ലേ അതായത് എഫ് വണ്ണിൽ നിന്ന് ടി ടുവിൻ്റെ റേഞ്ച് വരും അല്ലേ ടി ടുവിൻ്റെ റേഞ്ച് എന്താ എഫ് ത്രീ അല്ലെ എഫ് ത്രീയിലേക്ക് ഒരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് കാരണം യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷന് ട്രാൻസ്ഫോർമേഷൻ ആണ് അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ് അപ്പോൾ യുക്ലേഡിയൻ കോൺക്രൻസി മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് അതെന്താണ് യുക്ലേഡിയൻ ഇക്വാലൻസ് റിലേഷൻ റിലേഷനാണ് ഓക്കെ റിക്വസ്റ്റ് പ്രൂവ് ദാറ്റ് ഇഫ് ടു ഫിഗേഴ്സ് ആർ ഈ യുക്ലേഡിയൻ കോൺക്രയൻ ടു തേർഡ് ഫിഗർ ദെൻ ദൻ ദർ യുക്ലേഡിയൻ കോൺക്രയൻ ടൂ ഈച്ചത് സിമ്പിൾ ആയിട്ട് പറയാമല്ലേ എങ്ങനെയാണെന്ന് ആലോചിച്ചത് രണ്ട് ഫിഗേഴ്സ് ഉണ്ട് തന്നിട്ടുണ്ട് യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ട്രൂത്തി തേർഡ് ഫിഗർ അപ്പം മൂന്നെണ്ണം എന്ന് പറഞ്ഞു ഓക്കെ എഫ് വണ്ണും എഫ് ടുവും എഫ് ത്രീയുമാണ് മൂന്ന് ഫിഗേഴ്സ് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പോവാണേ ടു ഫിഗേഴ്സ് ആർ ഇക്വൽ ഇൻ ടു തേർഡ് ഫിഗർ അതായത് എഫ് വൺ എന്ന് പറയുന്നത് എഫ് ത്രീയോട് യുക്ലീഡിയൻ കോൺക്രുവൻ്റ് ആണ് അതുപോലെ എഫ് ടു എന്ന് പറയുന്നത് എഫ് ത്രീയോട് യുക്ലീഡിയൻ കോൺക്രുവൻ്റ് ആണ് അതാണ് തന്നിട്ടുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടത് എന്താ ദേ ആർ അതായത് ഈ രണ്ടെണ്ണല്ലേ എഫ് വണ്ണും എഫ് ടുവും പരസ്പരം യുക്ലീഡിയൻ കോൺക്രൂൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അപ്പോൾ എഫ് വണ്ണിൽ നിന്ന് എഫ് ടുവിലേക്ക് നമുക്കൊരു യുക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ കിട്ടണം എന്തെന്ന് വേക്കണം ഇപ്പോൾ ഇത് ഒരു ടി വണ്ണെന്നും ഇത് ടി ടു ആണെങ്കിൽ ടി വണ്ണിൻ്റെയും ടി ടുവിൻ്റെയും അതിൻ്റെ ഇൻവേഴ്സിൻ്റെയോ കോമ്പോസിഷൻ്റെയോ ഒക്കെ ടേംസിൽ നമുക്ക് കിട്ടണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഫിഗർ പെട്ടെന്ന് മനസ്സിലാവും ഞാനിങ്ങനെ ഫിഗർ വരയ്ക്കുന്നുണ്ടേ ഇതാ ഇത് എഫ് വണ്ണേ ഇത് എഫ് ത്രീ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഒരു ടി വണ്ണാണെന്ന് വിചാരിക്കുക ഓക്കേ അടുത്തത് എഫ് ടു ഇത് എഫ് ത്രീ എഫ് ടുവിൽ നിന്ന് എഫ് ത്രീയിലേക്കുള്ളത് ടി ടു ആണെന്ന് വിചാരിക്കുക എനിക്കെന്താ വേണ്ടത് എഫ് വണ്ണിൽ നിന്ന് എഫ് ടുവിലേക്കോ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം ഏത് തരത്തിലും ചെയ്യാട്ടോ എഫ് ത്രീയിൽ നിന്ന് എഫ് വണ്ണിലേക്കോ അല്ലെങ്കിൽ എഫ് വണ്ണിൽ നിന്ന് എഫ് ത്രീ സോറി എഫ് വണ്ണിൽ നിന്ന് എഫ് ടുയിലേക്കോ അല്ലെങ്കിൽ എഫ് ടുവിൽ നിന്ന് എഫ് വണ്ണിലേക്കോ കിട്ടിയാൽ മതി അതായത് എഫ് വണ്ണിൻ്റെ ഡൊമൈനും അല്ലേ അതെ ഒന്നില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ മാപ്പിംഗ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കിയേ സിമ്മട്രിക് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഇത് രണ്ടെണ്ണം നോക്കുകട്ടോ എഫ് വൺ എഫ് ത്രീയോട് കോൺഗ്രുവൻ്റ് ആണ് എഫ് ടു എഫ് ത്രീയോട് കോൺഗ്രുവൻ്റ് ആണ് സിമ്മിക്ക് ഇതാ വേണ്ട കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണേ വേണ്ടത് അപ്പോൾ എഫ് വൺ എഫ് ത്രീയോട് ഇത് ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ വേണമെന്നില്ല ടെക്സ്റ്റിൽ പറയുന്ന രീതി നമുക്ക് പറയാം തിരിച്ചും പറയാം കേട്ടോ അതാദ്യം പറയാം ഇതിൻ്റെ സിമ്മട്രിസിറ്റി അനുസരിച്ച് അതായത് ന്യൂക്ലീഡിയൻ കോൺക്രൻസ് സിമ്മട്രിക് ആയതുകൊണ്ട് എഫ് ടു എഫ് ത്രീയോട് കോൺക്രൂവൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ത്രീ വിൽ ബി കോൺക്രൂവെൻ്റ് ടു എഫ് ടു ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിട്ടോ ഞാനിവിടെ എഴുതാം കിട്ടിയിട്ടുള്ളത് ഒന്ന് എഫ് വൺ കോൺക്രൻസ് ടു എഫ് ത്രീ എന്നും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തത് എഫ് ത്രീ എന്ന് പറയുന്നത് ഈസ് കോൺക്രൻറ്റ് ടു എഫ് ടു എന്നും കിട്ടിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് സോറി സിമ്മട്രിക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ട്രാൻസിറ്റീവ് എന്താ പറയുന്നത് എഫ് വൺ എഫ് ടുവിനോടും എഫ് ടു എഫ് ത്രീയോടും കോൺക്രിവെൻ്റ് ആണെങ്കിൽ എഫ് വൺ എഫ് ത്രീ തമ്മിലല്ലേ അല്ലെങ്കിൽ എഫ് ടു എഫ് ത്രീയോട് കോൺക്രുവെന്റ് ആണെങ്കിൽ എഫ് വൺ എഫ് ത്രീ തമ്മിൽ ഒരു യുക്ലൂഡിങ് കോൺക്രിവെൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് ഇനി ഇതൊന്ന് നോക്കിയേ എഫ് വൺ എഫ് ത്രീയോട് യുക്ലീഡിയൻ കോൺഗ്രുവെൻ്റ് ആണ് എഫ് ത്രീ എഫ് ടുവിനോട് യുക്ലീഡിയൻ കോൺഗ്രുവൻ്റ് ആണ് അപ്പം ട്രാൻസിറ്റിവിറ്റി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എഫ് വൺ എന്ന് പറയുന്നത് എഫ് ടുവിനോട് യുക്ലീഡിയൻ കോൺഗ്രുവൻ്റ് ആണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മാപ്പിങ് ടി വൺ ടി ടു എന്നൊക്കെ വെച്ച് അതിൻ്റെ ഇൻവേഴ്സും കോമ്പോസിഷനും വെച്ച് പറയാം അല്ലെങ്കിൽ ജസ്റ്റ് വേർഡ്സിൽ ഇങ്ങനെ പറഞ്ഞാലും മതി ഓക്കെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ വേണമെങ്കിൽ തിരിച്ചു പറയാം എന്ത് പറയാം ഇവിടെ സിമ്മട്രിക് അനുസരിച്ച് എന്ത് പറയാം എഫ് ത്രീ എന്ന് പറയുന്നത് എഫ് വണ്ണിനോട് അല്ലേ അതായത് എഫ് ടു എഫ് ത്രീയോടാണ് എഫ് ത്രീ എഫ് വണ്ണിനോടാണ് സൊ എഫ് ടു ഈസ് കോൺഫ്ഡൻസ് ടു എഫ് വൺക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം ആ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ സിമെട്രിക് പ്രോപ്പർട്ടിയും അതുപോലെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം ഓക്കെ താങ്ക്